ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട്ടെ ഓഫീസിലെത്തിയാൽ ഇനി മുതൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മുതൽ സ്പീക്കറെ വരെ നേരിൽ കാണും. പക്ഷേ അവർ ഇത്തവണത്തെ ശിശുദിനാഘോഷത്തിന് ചുക്കാൻ പിടിക്കുന്ന കുട്ടി പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെയാണെന്ന് മാത്രം. സംസ്ഥാന ശിശുദിനാഘോഷം നയിക്കുന്നതിനുള്ള തീവ്ര പരിശീലനത്തിന്റെ തിരക്കിലാണവർ. ആരും കേട്ടിരുന്നു പോകുന്ന ഉശിരൻ പ്രസംഗം, കൂടെ കഥയും കവിതയും നൃത്ത ചുവടുകളും. ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തവണ സംഘടിപ്പിക്കുന്ന ശിശുദിനാഘോഷത്തിന് നേതൃത്വം നൽകുന്നത് ഈ കുട്ടിപ്പട്ടാളമാണ്. കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട നിധി പി എ, പ്രസിഡന്റ് ഉമായസ്, സ്പീക്കർ ദേവകി ഡി എസ്, സ്വാഗത പ്രാസംഗിക മിന്ന രഞ്ജിത്ത്, നന്ദി പ്രാസംഗിക ധ്വനിയാഷ്മി എന്നിവരാണ് സംഘത്തിലുള്ളത്. ശിശുദിനാഘോഷ ചടങ്ങുമായി ബന്ധപ്പെട്ട പരിശീലനത്തിന്റെ തിരക്കിലാണവർ. അധ്യാപകനായ പള്ളിപ്പുറം ജയകുമാറാണ് പരിശീലകൻ. ഇവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ, ശ്രവ്യ മാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ എല്ലാ ടാലൻറ്റുകളും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിദഗ്ധ പരിശീലനമാണ് രണ്ടാഴ്ചക്കാലം ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പരിശീലന ക്യാമ്പിൽ ആടിയും പാടിയും പ്രസംഗിച്ചും കുട്ടികളും സന്തോഷത്തിലാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് വരുന്ന പ്രസംഗം സാറിന് കേൾപ്പിച്ച് അതിൽ കറക്ഷൻ ഉണ്ടെങ്കിലൊക്കെ മാറ്റിത്തരും. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ആ ദിവസം ഇത് ചെയ്യാണ്. കൂട്ടുകാരൊക്കെ ആയി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. നവംബർ 14 നടക്കുന്ന ചടങ്ങ് കുട്ടികളുടെ പ്രധാനമന്ത്രി ദേവകി ഡി എസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഗതാഗതമന്ത്രി ആന്റണി രാജു എന്നിവർ ശിശുദിന സന്ദേശവും നൽകും. 24 തിരുവനന്തപുരം.